Life in Atenda Pudiri would like a Largus Adam. In the number of Kailida, Karimbena Param, Karimena Quarantina Governor, some bottle, number of Panada Mold in the Wilna. Some Panada Mold in the Wilna to Corsica, I know the Mandali Cardano on Ida Yuru, but till I numbered into little Cheretta or La Bama Trepanamaki. Append I do a certain number in Nata Parivadi. Upper Idina Namaka, I think Corcho on a Maracombravicende. As Namaka, I wouldn't get Tazi Kilakarna, you would have Marangalundi, as well as the morning Combulundi. Namakun. നമുക്ക് കിട്ടിയിട്ടുള്ള ഉണങ്ങിയ കൊമ്പിനെ നമ്മൾ പല പല കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഈ മൂന്ന് കരിമ്പിനെ കായ് നമ്മുടെ മൂന്ന് വ്യക്തികളാണ് അപ്പോൾ ഇവരുടെ ശരീരമാണ് നമ്മൾ ഇതാ ഈ ഒരു മരക്കൊമ്പ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് തലയ്ക്ക് പാകത്തിനുള്ള കഷ്ണങ്ങൾ നമ്മൾ ഇതിന്ന് മുറിച്ചെടുക്കണം അങ്ങനെ നമ്മൾ മൂന്നെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിലത്തെ ഓരോന്ന് നമുക്ക് രൂപത്തിലേക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാട്ടോ അപ്പോ ശരീരത്തിന്റെ ഭാഗമൊക്കെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൈയും കാലൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ അത് നമുക്ക് ഇതാ ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ അതിനെ ഏകദേശം ഇതാ ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് അത് നമുക്ക് വുഡ് ഫില്ല് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഒരു ഹോളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരെ ഒട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഹോളിക്ക് നമുക്ക് പശ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാട്ടോ അപ്പൊ അതാ ചെറിയൊരു കൈപ്പത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാട്ടോ പശ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഒന്ന് മിനിസാക്കി എടുക്കണം അപ്പൊ ഇത് മൂന്നും മിനിസാക്കണതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇതാ കയ്യും കാലും അതുപോലെ തന്നെ കരിമ്പനയുടെ ചിരട്ടി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ വരുന്ന റഫ് ഭാഗമൊക്കെ നമ്മൾ ഒന്ന് ഉരതി കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ കയ്യും കാലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കാല് ഒട്ടിക്കണതിന്റെ മുമ്പ് മൂന്നാൾക്കും ഓരോ കഴുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ കയ്യും കാലൊക്കെ ഒട്ടിച്ചിട്ട് ഇപ്പൊ നമ്മൾ തലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ചകിരി ഉപയോഗിച്ചിട്ട് തലമുടി വെക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുത്ത് നോക്കി നോക്കാം ചകിരിയും കൊണ്ട് തന്നെ നമുക്ക് പുരികൻ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ മൂന്ന് തലയിൽ എന്താ മുടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ നടുവിൽ ഇരിക്കുന്ന ആളുടെ തലമുടി ശ്രദ്ധിച്ച ഒരു ചെറിയ മാറ്റം ഉണ്ടാവും ആളുടെ തലമുടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ചകിരിക്കയർ ഉപയോഗിച്ചിട്ടാണ് ചകിരിക്കയർ വേർപ്പെടുത്തിയിട്ട് നമ്മൾ ഈയൊരു മുടിയുടെ കയറി ഏകദേശ രൂപത്തിലാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ തലമുടിക്ക് അനുസരിച്ചിട്ടുള്ള പുരികനും പിന്നെ നമ്മുടെ നടുവിലത്തെ ആൾക്കൊരു മീശയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും മൂക്കും ചെവിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് കളർ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് കളർ അടിച്ചു തുടങ്ങാം ഒരു ഡാർക്ക് ബ്രൗൺ ആണ് നമ്മൾ മുഖത്ത് മൊത്തം അടിച്ചു കൊടുക്കുന്നത് അപ്പോ ശരീരത്തിനും ആ കളർ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് വരുന്ന കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കാം വൈറ്റ് കൊണ്ട് ചെറിയ രണ്ട് റൗണ്ട് വരച്ചു കൊടുത്തിട്ട് കൃഷ്ണമണി പോലെ തോന്നിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ കുത്ത് നമ്മൾ കണ്ണിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ് വായ ആദ്യം വെള്ള കളർ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് ബ്ലാക്ക് കൊണ്ട് നമുക്കിങ്ങനെ പല്ലൊക്കെ അടയാളം പഠിച്ചു കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ ഒരു ദേഷ്യപ്പെട്ട് നിൽക്കണ പോലെയുള്ള മുഖമാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ തലകൾ തമ്മിലൊന്ന് ചേർത്ത് വെക്കാം
അതിന്റെ മുമ്പ് നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് ഇവർക്കുള്ള ഡ്രസ്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പ്രകൃതിക്ക് ഇണങ്ങിയിട്ടുള്ള ഒരു വസ്ത്രം തന്നെ നമുക്ക് ഇവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന് ആദ്യം നമ്മളൊരു ചെമ്പ് കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഇല വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഓരോരുത്തർക്കും നമുക്ക് തല വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് ശൂല ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് വളവൊന്നും ഇല്ലാത്ത രണ്ട് നെയ്സ് കോല് വേണം. അപ്പൊ അത് തെരഞ്ഞു പോയപ്പോൾ നമ്മളൊരു മുളം കൂട്ടത്തിലാണ് എത്തിയത്. അപ്പൊ അവിടുന്ന് നമുക്ക് വേണ്ട രണ്ട് കൊമ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കരിങ്കല്ലിന്റെ കഷ്ണമാണ്, അത് നമ്മളൊരു കുറ്റിയെ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത കൊമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് നടുവൊന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ചു വെച്ചിട്ടുള്ള കരിങ്കല്ലിന്റെ കൂർത്തൊരു രൂപം ഇറക്കി വെച്ചിട്ട് ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മൂന്നാൾക്കും മൂന്ന് എല്ലു മാലകൾ നമ്മൾ മരം കൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുത്തിക്കിട്ട് കൊടുക്കാം. നമ്മുടെ മൂപ്പന് കുറച്ച് വലിപ്പം കൂടിയ എല്ലുള്ള മാലയാണ്. പിന്നെ ഒരു എല്ലുകൊണ്ടുള്ള ഒരു കത്തി നമ്മുടെ മൂപ്പൻ്റെ അടുത്തുണ്ട്. ഇനി നമുക്ക് മുഖത്തൊക്കെ കുറച്ച് മിനുക്ക് പണികൾ ചെയ്ത് കൊടുക്കാം. മൂപ്പന് വേണ്ടിയിട്ട് നമ്മളിതാ വേരൊക്കെ വളഞ്ഞു നിൽക്കണ പോലെ ഒരു കോല് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കയ്യിൽ വെച്ചു കൊടുക്കുക കേട്ടോ. അതെങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ശൂല നമ്മുടെ പടയാളികളുടെ കയ്യിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മൂപ്പനും ടീമും എന്താ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബായ്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള